പ്രിയമുള്ളവരെ, മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തന്നെ ബാക്കി തന്നെയാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കൂടി, നമ്മളെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത മൂലം കേരളീയ സമൂഹം നിരന്തരം പറ്റിക്കപ്പെടുന്നത് കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കഴിഞ്ഞതപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ നീളം കൂടുന്നുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡാക്കി മാറ്റിയതാണ്. ഏറ്റവും കൂടുതൽ ഈ റിബലസൻസ് ഉപയോഗപ്പെടുത്തുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, ജന്മാവകാശം എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ച് ഉഷിരൊക്കെ കൂടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ധരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെപ്പോഴും സ്വാഭാവികമായിട്ടും ഹാഫ് സ്ലീവ് ഷർട്ടാണ് ഇടുള്ളൂ. പിന്നെ ഈ മുകളിലെ ബട്ടൺസൊക്കെ ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ശീലമായിരിക്കും എന്നുള്ളതാണ്. ഈ ടീൻ സെഷൻ മുമ്പുണ്ടായിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉണ്ട്, ഹാഫ് സ്ലീവ് ഷർട്ടായിരിക്കും അവർ എപ്പോഴും മുള്ളിൽ കിട്ടുന്നത്. അതൊരു ക്രൈറ്റീരിയ അല്ല, എന്നാലും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫ്രീ ചൈൽഡിൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ ജന്മനാ ഉള്ള കഴിവുകൾ നമുക്ക് അതുകളുടെ ഈസിലിയാണ്. അത് നല്ലവണ്ണം തുറന്ന് ചിരിക്കാനുള്ളൊരു കഴിവ്, തുറന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ്, നിഷ്കളങ്കത, ആത്മാർത്ഥത, ഇങ്ങനെ എല്ലാ ക്വാളിറ്റീസും ഉള്ളതുകൊണ്ട് അങ്ങനെ ഫ്രീ ചൈൽഡിലുള്ള ഒരു വ്യക്തി, അത് ഫ്രീ ചൈൽഡ് സ്വഭാവം കൂടുതലുള്ള വ്യക്തികൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നുള്ളത്. നൈസർഗികമായ കഴിവുകളുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് കുട്ടികൾ നമുക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അവർ പിന്നെ ആലോചിച്ചാൽ എല്ലാവരുമായിട്ടൊക്കെ എളുപ്പം മിംഗിൾ ചെയ്യാനും ഇടപെടുകാനും ഒന്നും യാതൊരു ഇൻഹിബിഷനൊന്നും ഇല്ലാത്ത സ്വഭാവമായിരിക്കും. അപ്പോൾ ആ സ്വഭാവം നമ്മൾ നിലനിൽക്കുമ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എല്ലാവരുമായിട്ട് ഇടപഴകുന്നതിൽ വളരെ ജാഗ്രത ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ പതുക്കെ 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 വളരുന്നതിനനുസരിച്ചിട്ട് ഈ കൗതുകം എന്ന് പറയുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് ആൾമോസ്റ്റ് ഒരു കൗമാരം കഴിയുന്നതോടെ തന്നെ സ്വാഭാവികമായ വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ലൈംഗികമായ കാര്യങ്ങളിലുള്ള താല്പര്യം വന്നു കഴിഞ്ഞാൽ അവർ സംബന്ധിച്ചത് ഫ്രീ ആണ്. അവർ സംബന്ധിച്ച് ആരും ഇൻഹിബിഷൻസും ഇല്ല. അപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തുണ്ടെങ്കിൽ ഒരു 9 വയസ്സ് മുതലൊക്കെ ലൈംഗികമായ പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായ ലൈംഗികത അവർ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട്, അതായത് മുതിർന്നവരെ സംബന്ധിച്ചിട്ട് അവരെ അകറ്റേണ്ട ആവശ്യകത വരുന്നു. അവർക്ക് കൂടുതൽ കൂടുതൽ ആ ഫ്രീ ചൈൽഡിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ വരാണ്. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുന്നത് ആ ഭാഗത്ത് വരുന്നതിന് കാരണം അതാണ്. പിന്നെ മോഡോറി വ്യക്തിക്ക് ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, കഴിവുകൾ ആർജിക്കാൻ വേണ്ടിയിട്ട്, പണം സമ്പാദിക്കാനായിട്ട്, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ആവുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ തോത് ഉയർന്നു 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 വന്നു. അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിലുണ്ടാവാതിരുന്ന സമയങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ബാലവിവാഹങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു കാരണം ഇതാണ്. 10-13 വയസ്സോടെ തന്നെ ആൺകുട്ടിനെ മുടിയെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെയൊക്കെ വിവാഹ സമ്പ്രദായം നോക്കിയാൽ 14 വയസ്സൊക്കെയാണ്. വല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. പക്ഷേ ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നൊരു അവസ്ഥയാണ്. 7-ാം ക്ലാസ്, 8-ാം ക്ലാസ് പെൺകുട്ടികൾ പഠനം നിർത്തുകയാണ്. ഈ അധ്യാപകരൊക്കെ അന്വേഷിച്ച് നിയമം അറിയുന്നത് പ്രസവിച്ചിടൊക്കെ ആയിരിക്കും. അപ്പോൾ അതോടെ കുട്ടികൾ വിദ്യാഭ്യാസം എന്തെന്നൊക്കെയുള്ള കഴിയാണ്. ഇപ്പോൾ ബാലവിവാഹവും അമരി അല്ലെങ്കിൽ ചൈൽഡ് ബർത്തൊക്കെ ധാരാളം പ്രശ്നങ്ങളും അമരി ഇവർ കുട്ടികളൊന്നും പക്വത ആർജിച്ചിട്ടുണ്ടാവില്ല കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ അളവ്, തോത്, വിവാഹപ്രായ വിവരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫ്രീ ചൈൽഡിൻ്റെ ആ നോർമലായിട്ടുള്ള പ്രകടനങ്ങൾ വൺസ് നമ്മൾ പ്രായമായവർ 2, 3, 4, 5 വയസ്സിനുള്ളിൽ എന്താ പറയുക, സപ്രസ് ചെയ്യുകയാണ്, നിരോധിക്കുകയാണ്, അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വ്യക്തികൾ അഡാപ്റ്റേഷനിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത് ഇവിടെ. ഓരോ വ്യക്തികളും ഇങ്ങനെ അഡാപ്റ്റഡ് ചൈൽഡിലാണെങ്കിൽ പോലും അവനവനിലെ സന്തോഷം എന്താണെന്ന് അറിയാനും അത് കണ്ടെത്താനുള്ള വഴികളും, സ്വതന്ത്രമായിട്ട് നമുക്ക് ജീവിക്കാനും ചിരിക്കാനും സംസാരിക്കാനും ബന്ധപ്പെടാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കലാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ടി എ നൽകുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. ഫ്രീ ചൈൽഡ് വഴി നമുക്ക് ജീവിതത്തിൽ സ്വാഭാവികമായി അനുഭവിക്കാവുന്ന സ്വാതന്ത്ര്യം, സന്തോഷം, അങ്ങനെയുള്ള ഈ മൂല്യങ്ങൾ നമുക്ക് നിലനിർത്താം. അങ്ങനെയാണ് മേക്ക് യുവർ ലൈഫ് ഹാപ്പി എന്ന് പറയുന്ന അംഗങ്ങളിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ ഉന്നം വയ്ക്കുന്ന ഒരു കാര്യം. പക്ഷേ അഡാപ്റ്റേഷനിൽ നമ്മൾ ജീവിതം മുഴുവനും കൊണ്ടു നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് എന്തെന്നേക്കുമായിട്ട് കുഴിച്ചു മൂടിയ ഒരു അവസ്ഥയിലാവുകയാണ്.
അതിൽ നിന്നുള്ളൊരു മോചനമാണ് നമ്മളിവിടെ അവയർനെസ് എന്ന് പറയുന്നത് ലക്ഷ്യമാക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രീ ചൈൽഡൊക്കെ നിലനിൽക്കുന്നത് ചൈൽഡ് അതർവൈസ് ചൈൽഡ് തന്നെ പറയാം. നമ്മൾ കേരള സമൂഹം നോക്കി വളരെ കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ്. ചൈൽഡിൻ്റെ ആക്ടിവിറ്റീസ് വളരെയേറെ പറ്റിക്കപ്പെടുന്ന ഒരു വിഭാഗം നമ്മൾ തന്നെയാണ്. അത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും പറ്റിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇത് തന്നെയാണ്. അപ്പോൾ ഇനിയും പറ്റിക്കാൻ വേണ്ടി ഒരു ഫോർമലായിട്ട് ആര് വന്നാലും നമ്മൾ അതിൽ വീഴും, ഉറപ്പാണ്. അപ്പോൾ ചൈൽഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിനകത്ത് ഒരു രസം അല്ലെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെ ഉൾക്കലർന്നിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുക. ചൈൽഡിനൊപ്പം തന്നെ അഡൽട്ട് വേണം, പാരൻ്റ് വേണം. അതാണ് സ്വാഭാവികമായ വളർച്ച, അങ്ങനെയാണ്. നമ്മൾ അതിനെയും കുറച്ച് കാണാൻ പാടില്ല. ഇപ്പോൾ നമുക്കൊരു സിനിമ ആസ്വദിക്കാൻ കഴിയുന്നത് ഈ ചൈൽഡ് ലെവലിൽ നിന്നിട്ടാണ് അല്ലേ. സിനിമയിൽ നായകന്മാരൊക്കെ കാണിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമല്ല എന്നും അല്ലേ നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ആ സിനിമ പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിനുള്ള കാരണം ആ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് വഴിയാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷം എന്താ പറയുക, അത് ഇങ്ങനെ മാറി മറിഞ്ഞ് മാറും. അതിനെ ഏതിനെ മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ടി പത്മനാഭൻ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ചെറു കഥാകൃത്താണ്, അദ്ദേഹത്തിന് ബാഹുബലി സിനിമ ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ആ യാഥാർത്ഥ്യം എന്നാണ് പുള്ളി പറയുന്നത്. ഒരിക്കൽ പോലും സങ്കല്പിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ കാര്യമില്ലാത്ത കാര്യത്തെ അങ്ങനെ കാണിച്ചു എന്ന് പറയുന്നതാണ്. സിനിമ എന്ന് പറയുന്ന വിനോദോപാധി അത്രയും വെള്ളച്ചാട്ടത്തിൻ്റെ മോളികളൊക്കെ പുള്ളി ചാടി കയറി പോകുന്നത് കണ്ട പുള്ളിയാണ് പറയുന്നത്. അതിന് ആ രീതിയിൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അല്ല അവിടെ നമ്മൾ ആ എൻജോയ്മെൻറ്റിൽ നിൽക്കുന്നതെന്നർത്ഥം. പ്യുവറായിട്ട് അടൽട്ട് നിൽക്കുകയോ പ്യുവറായിട്ട് പാൻറ്റ് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ആ ഒരു മേഖല നഷ്ടപ്പെടുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നില്ല, താഴേക്കും മുകളിലേക്ക് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വയസ്സായ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ചൈൽഡ് ആക്ടിവിറ്റീസുകൾ കുറഞ്ഞിരിക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് ചൈൽഡ് ആക്ടിവിറ്റീസ് കൂടി നിൽക്കുന്നുള്ളതാണ്. നമുക്കിതിന് ടി എ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ഏതിലേക്കും മാറിപ്പോകാം അല്ലെങ്കിൽ ഏതിലും നിലനിൽക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം സിനിമാ തിയേറ്ററിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ കൂവിലൊക്കെ കേൾക്കുന്ന ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഫ്രീ ചൈൽഡാണ്. ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഒന്നും ഇൻഹിബിഷൻസ് ഒന്നിനെയും തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടാർസൻ എന്ന കഥാപാത്രം ആലോചിച്ച് നോക്കുക, കാട്ടിനകത്ത് ആരുമില്ലാതെ സ്വയം വളർന്ന് ബലവാനായ ഒരാളുടെ കഥയാണ്. അതിനകത്ത് വാല്യൂസാണ് അത്യാവശ്യം കാണിക്കുന്നത്, മറ്റുള്ള സഹായിക്കുകയും ഓരോരുത്തൊക്കെ രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സംവിധായകൻ കൊടുത്തേക്കുന്ന കാര്യമാണ്. ഒരു ഫ്രീ ചൈൽഡിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ വാല്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അവനവനെ രക്ഷിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകുന്നുള്ളതാണ്. സിനിമ അല്ലെങ്കിൽ കഥകൾക്ക് അതിൻ്റേതായ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. അല്ല, ജപ്പാനിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വ്യക്തികളെ സംബന്ധിച്ചിട്ട് അവർ വിദ്യാഭ്യാസം നേടി കുടുംബം നോറ്റാനുള്ള കഴിവായി അതിനുള്ള സാമ്പത്തികമായ ശേഷി ആയി കഴിഞ്ഞാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം സെക്യൂർഡ് ലൈഫാണ് ജപ്പാനിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വിവാഹം കഴിക്കുന്നത് ഏതാണ്ട് 40 വയസ്സ് 45 വയസ്സിലൊക്കെയാണ്. ധാരാളം പേര് ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ജപ്പാനൊക്കെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളരെയേറെ ഊർജം ചെലവഴിക്കപ്പെടുന്ന ഒരു മാനസികമായ ശാരീരികമായ ഊർജം, ഏതാണ്ട് 60% ഊർജം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നു എന്നാണ് സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലെ ഏതാണ്ട് മുക്കാൽ അല്ലേ പകുതിയിലേറെ സമയവും മനുഷ്യർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തകളിലുള്ളത് ലൈംഗികതയാണ്. അത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പ്രകൃതിജന്യം കൂടിയാണ് അംശം വർദ്ധിപ്പിക്കുക. പ്രത്യുൽപാദനം അത് ആ ജീവി സഹജമായ ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് അത് നിഷേധിക്കുന്നുമില്ല. പക്ഷെ അതിനകത്ത് സപ്രസിങ് അതിനടിച്ചമർത്തുക എന്ന് പറയുന്നത് വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതിന് ഇവിടെയാണ്. സമ്മർദ്ദങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആളുകൾ ഓരോ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനൊക്കെ വിധേയമാവുന്നത്. അപ്പോൾ സമ്മർദ്ദങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അവർ ആത്മഹത്യകൾ ചെയ്യുന്നുണ്ട്. ജപ്പാനിലെ കാര്യമാണ്. നമ്മുടെ ഇവിടെയും ലൈംഗികമായ താല്പര്യങ്ങൾ അടിച്ചമർത്തിയതിൻ്റെ പേരിലല്ല, മറ്റു വിധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഇവിടെ ആത്മഹത്യകൾ കൂടുതൽ സംഭവിക്കുന്നത്. ചൈൽഡിനകത്തുള്ള ആ സ്വാഭാവികത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പാരൻറ്റിൽ അല്ലെങ്കിൽ അഡൽട്ടിൽ എന്നിട്ട് ആ കാര്യങ്ങളെ സോൾവ് ചെയ്യാനുള്ള കഴിവ് ആർജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കാര്യങ്ങളുടെ തിരിച്ചറിവാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ടി എയുടെ ഈ ബേസിക് പോർഷൻ തന്നെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചിന്താഗതിനെ അല്ലെ ചിന്താമണ്ഡലത്തെ ഒന്ന് വലുതാക്കാൻ കഴിയുന്നു. ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് പ്രകാരം നമുക്കത് വ്യത്യസ്ത മേഖലകളിൽ ഈ ടി അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ടി എയുടെ ഒരു വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്.
നമുക്ക് മാനേജ്മെൻറ്റിൽ അതിൻ്റെ കറക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സ്കൂൾ, ഒരു സ്കൂളിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ആ ടി എ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പാരൻ്റ് അഡൽട്ട് ചൈൽഡിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചൈൽഡിൻ്റെ ഭാഗത്ത് സ്കൂളിൻ്റെ ഉപഭോക്താക്കൾ ആരാണ് അവരുപയോഗപ്പെടുത്തുക, കുട്ടികൾ. അഡൽട്ടിൻ്റെ ഭാഗത്ത് ആ മെക്കാനിസം, സ്കൂൾ പ്രവർത്തിക്കുന്ന മെക്കാനിസം നമുക്ക് അതാണ് നോക്കുക. അപ്പോൾ അധ്യാപകരും ആ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചറും അതായിട്ട് വരും. പാരൻ്റായിട്ട് കരിക്കുലം വരും. അപ്പോൾ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ മൊത്തം ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു അനലൈസിങ് കിട്ടും. ട്രാൻസാക്ഷൻ അനലൈസിൻ്റെ നല്ലൊരു അപ്ലിക്കേഷനാണ് ഇത്. മറ്റ് മേഖലകളിലും നമുക്കിത് അപ്ലിക്കേഷൻ ചെയ്യാം. അതാണ് ഏറ്റവും രസകരം. ഇപ്പോൾ സ്കൂളിന് പകരം നമുക്കൊരു ആശുപത്രി അവിടെ കാണുന്നു എന്നിരിക്കാം. അപ്പോൾ രോഗികൾക്ക് എത്രമാത്രം സേവനങ്ങൾ കൊടുക്കാൻ പറ്റും, സേവനങ്ങൾ വേണ്ടി വരും, അപ്പോൾ അതിനുവേണ്ടി എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, ഹോസ്പിറ്റൽ, അതിൻ്റെ ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ. അപ്പോൾ അതിന് പാരൻ്റലായിട്ട് വരുന്നത് വെച്ചാൽ ആരുടെ ഐഡിയ ആണ് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് എത്തും നമ്മൾ. അതൊരു 5-star ഹോസ്പിറ്റലാണെങ്കിൽ, ഒരു ലക്ഷറി ഹോസ്പിറ്റലാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉപഭോക്താക്കൾ നമ്മൾ സാധാരണക്കാരായിരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റും. ഇനി അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയർന്നു വരുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് എന്നുള്ള ആ വിധത്തിൽ അസേ മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ആകുമ്പോൾ ആലോചിച്ചേക്ക്, ഗവൺമെൻറ് ആശുപത്രികളിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ജനങ്ങൾക്ക് സേവനം, ഇപ്പോൾ ഇത് പബ്ലിക്കായിരിക്കും അങ്ങേ ആവശ്യം ചൈൽഡിൻ്റെ ഭാഗത്ത് വരിക. പബ്ലിക്കിന് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ പോളിസിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിനത് ക്വാളിറ്റി ഇമ്പ്രൂവ് വേണമെങ്കിൽ ഏത് ഭാഗത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിത് തന്നെ സിനിമയിലേക്ക് അപ്ലൈ ചെയ്യാം. ആലോചിച്ചു സിനിമാ നിർമ്മാണം. അപ്പോൾ സിനിമാ നിർമ്മാണത്തിൽ അപ്ലൈ ചെയ്ത് എന്താ വെച്ചെന്ന് വെച്ചാൽ, ആ ചൈൽഡ് എന്ന് പറയുന്നത് അഭിനയിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കുള്ള എക്സ്പെൻസൊക്കെ ആലോചിച്ച് നോക്കുക, പ്ലസ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഫിലിം, അതിൻ്റെ ഫിലിം മേക്കിംഗ്, അതിൻ്റെ ടെക്നീഷ്യന്മാർ, സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിർമ്മാണം, അത് അതിൻ്റെ അഡൽട്ടായിട്ട് വരും. അപ്പോൾ പാരൻ്റിൽ വരിക തിരക്കഥയാണ്. അപ്പോൾ ഒരു നല്ല തിരക്കഥയാണ് ഇങ്ങനെ ഒരു നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിനിമയായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് ആലോചിച്ചൊക്കെ നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ട് തിരക്കഥകൾ. മലയാള സിനിമയിൽ വളരെ ക്ഷാമം നേരിടുന്ന ഒരു മേഖലയാണ് നല്ല തിരക്കഥകൾക്ക് അഭാവം. അപ്പോൾ നല്ല തിരക്കഥകൾ ഒരാൾക്കൊരു തിരക്കഥയും ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ്. വളരെ വളരെ വ്യത്യസ്തമായ കഥകൾ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അതൊരു സിനിമയ്ക്ക് പറ്റുന്ന വിധത്തിൽ കഥയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൻ ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. ആലോചിക്കാം, ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നല്ല തിരക്കഥ ആണ് അതിനകത്തുള്ള പാരൻ്റായിട്ട് വരിക, പ്ലസ് അതിനകത്ത് അഡൽട്ട് ആൻഡ് എക്സിക്യൂഷൻ, നിർമ്മാതാക്കൾ, പ്ലസ് ടെക്നീഷ്യൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചൈൽഡാണ് അഭിനയിക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേ നമുക്ക് സിനിമ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അതിനൊരു മാൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മൊത്തം ഗവൺമെൻറ് മെഷീനറിയെ നമുക്ക് ഇതിലൂടെ കടത്തി വിടാൻ പറ്റും അല്ലേ. ഗവൺമെൻറ് മെഷീനറി ഇത് പബ്ലിക്, ജനങ്ങൾക്കാണ് അതിൻ്റെ ഉപഭോക്താവ് കിട്ടേണ്ടത്. ഗവൺമെൻറ് എന്ന് പറയുന്ന പോളിസി മേക്കിംഗ് അതോറിറ്റിയാണ് ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഭരണയന്ത്രം എന്ന് പറയുന്ന അഡൽട്ടായിട്ട് വരും. അപ്പോൾ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ചൈൽഡിൻ്റെ ഭാഗത്ത് മെച്ചപ്പെട്ട സേവനം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് കൂടിയാണ് ടി എ. മാനേജേഴ്സ് ആൾക്കാർക്കൊക്കെ ഈ ട്രെയിനിങ് ഉണ്ട്, അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എഫ് എസ് സി ടി ഒക്കെ നഷ്ടത്തിലായ എഫ് എസ് സി ടീനെ ഇപ്പോൾ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ നമ്മുടെ ഐ സി ടി സ്ഥാപനത്തിലൊക്കെ വളരെ പങ്കുണ്ട്. നമ്മുടെ തന്നെ സ്റ്റാഫ് സാർമാരൊക്കെ അവിടെ പോയി അവർക്ക് എല്ലാവർക്കും ക്ലാസ്സൊക്കെ കൊടുത്തിട്ട് അവരുടെ മാനേജ്മെൻറ്റ് ലെവലിലോ എവിടേക്കാണ് കറപ്ഷൻ വേണ്ടതെന്നുള്ളതും കൊടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലമാണ്. ഇപ്പോൾ അത് എഫ് എസ് സി ടി ഒക്കെ ലാഭത്തിലേക്ക് വരുന്നതിലൊക്കെ ഐ സി ടി ഒരു പങ്കുണ്ടെന്ന് ഞാൻ അജിരേണ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഇതിനൊപ്പം പറഞ്ഞു വരുന്നത്, നമ്മുടെ സാറ് കെ സെബാസ്റ്റ്യൻ സാറ് ഈ കോവിഡിൻ്റെ ആ ഒരു രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ആദ്യത്തിൽ പുള്ളിയെ മരിച്ചു. ഒരു 6 months ആയി അദ്ദേഹത്തിൻ്റെ 10-20 years നീണ്ട ഈ ടി എ ജീവിതത്തെ ആസ്പദമാക്കി തലയിലെഴുത്ത് തിരുത്താമെന്ന് പറഞ്ഞിട്ട് പുസ്തകം നമ്മൾ ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫർദർ സ്റ്റഡിക്ക് ആ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടി ഉണ്ട്.
ഷേപ്പ് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടി ഉണ്ട്. മലയാളം പുസ്തകം ഞാനിവിടെ ഇതിനെ ടി ആനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. കുറേയേറെ പോർഷൻസൊക്കെ വിട്ടുപോകുന്നുണ്ട്, കാരണം നമുക്ക് ഡിസ്കസൻ ചെയ്ത് ഡിസ്കഷൻ്റെ ഒരു ആവശ്യം കൂടി നിലവിലുണ്ട്. ഇതിപ്പോൾ ഒരു വൺ വേ ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടി വായിച്ചു കഴിഞ്ഞാലാണ് ഇതിനകത്ത് ഇൻഡെപ്ത് നിങ്ങൾക്കൊരു അറിവുണ്ടാവുകയുള്ളൂ. പിന്നെ കൂടുതൽ ചിന്തിക്കുന്നവർക്കായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് ഓരോ ജനത്തിൽ കൊണ്ടുവരാം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ഇതിൽ പ്രപഞ്ചം, അതിൽ ഭൂമിക്ക് എന്താണ് സ്ഥാനം, സൗരയൂഥത്തിന് എന്താണ് സ്ഥാനം, ഇതിൽ ദൈവം എവിടെയാണ്. അപ്പം അങ്ങനെ ടി എയുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിനെ വരെ അനലൈസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതിൽ ഞാനൊരു അഭിപ്രായമൊന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ ചിന്തകൾക്ക്, ചിന്തിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവുമല്ലോ, അവർ ചിന്തകൾക്ക് ഞാൻ വിടുകയാണ്. അങ്ങനെ വളരെ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ആ ഒരു മനോഭാവത്തെ പക്വതേന് നമ്മൾ കൂടുതൽ 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 സ്ഫുടം ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതാണ് അടുത്ത സ്റ്റേജുകളിലൊക്കെ ഇനി വരാനുള്ളത്. അപ്പം ഇതിൻ്റെ ഈ ബേസിക് കൊണ്ട് തന്നെ ഒരുവിധം സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ജീവിതത്തെ കുറേ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കഴിവ് ആർജിക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എവിടെയാണോ തിരുത്തലുകൾ വേണ്ടത് ആ ഭാഗത്ത് തിരുത്തലുകൾ വരുത്തി. മൂന്നാമത്തെ ലക്കത്തിൽ പറയുന്നുണ്ട് ഒരു ആഹാ, ഒരു അങ്ങനെ ഒരു അനുഭവമൊക്കെ തോന്നുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെ ഉണ്ടാകുന്നില്ല, കാരണം അത് സാമാന്യ ബുദ്ധിയിലും സാമാന്യ യുക്തിയിലും തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്താം, അങ്ങനെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകാൻ ഇതിൻ്റെ ബേസിക് മതി. ഇനി നമ്മൾ ഇതിനേക്കാൾ ഗൗരവമുള്ള ഘടകങ്ങളിലേക്കാണ് കിടക്കുന്നത്. അടുത്തത് നമ്മൾ കാത്തിരിക്കാം. വളരെ നല്ല ഗൗരവമുള്ളതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരും ചിന്തിപ്പിക്കേണ്ടതുമായ ഒരു നല്ല വിഷയത്തിലേക്കാണ് നമ്മൾ. ഇതോടൊപ്പം എല്ലാവർക്കും പുതിയ പുതിയ കാഴ്ചപ്പാടോടെയും മാറ്റങ്ങളോടെയുള്ള ഒരു പുതുവത്സരം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.